ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റോക്കിംഗ് ഗെയിമർ. നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഡോർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് തന്നെ നമുക്ക് ഫ്ലാറ്റ്സ് എല്ലാം കണ്ടുപിടിക്കണം. ഇവിടെ ഫ്ലാറ്റ്സ് എല്ലാം കാണാനില്ല ഗൈസ്. നമുക്ക് ആ ഗ്രീൻ കളറുള്ള സ്ഥലത്ത് നമുക്ക് ഫ്ലാറ്റ് ആക്കി ഒന്ന് എടുക്കുക ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഡോറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഡോർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ, സ്റ്റിക്കി പിസ്റ്റൺ വേണം, റെഡ് സ്റ്റോൺ ടോർച്ച് വേണം, റെഡ് സ്റ്റോണും വേണം ഗൈസ്. പിന്നെ നമുക്ക് വുഡൻ പ്ലേറ്റോ സ്റ്റോൺ പ്ലേറ്റോ മാത്രമേ ഗൈസ് നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഡോറിൽ വർക്കാവുള്ളൂ. വേറെ പ്ലേറ്റ്സ് ഒന്നും വർക്കാവില്ല ഗൈസ്. നമുക്ക് ആദ്യം തന്നെ കുഴി കുത്തണം ഗൈസ്. റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം ഗൈസ് കുഴി കുത്താൻ, എന്നാലാണ് നമുക്ക് ഈ ഓപ്പണിംഗ് ഡോർ ശരിയായി കിട്ടുള്ളൂ. ഒരു ഷേപ്പിൽ കുഴി കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കുഴിക്കാം ഗൈസ്. ഞാനിവിടെ ഒരു ബ്ലോക്ക് അടിയിലേക്കാണ് കുഴിക്കുന്നുള്ളൂ. അത്രയും മതി നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഡോർ ഉണ്ടാക്കാൻ. പിന്നെ നമുക്ക് ഈ സൈഡ്, ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ സൈഡിൽ നമുക്കൊന്ന് കുഴിക്കണം ഗൈസ്. അതേപോലെ ഓപ്പോസിറ്റ് ഭാഗത്തും അതേപോലെ നമുക്ക് കുഴിക്കണം. ഞാനിവിടെ കുഴിച്ചിട്ടുണ്ട്. കുഴിച്ച ഭാഗത്ത് നമുക്ക് റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ചുകൊടുക്കണം. അതേപോലെ ഓപ്പോസിറ്റും വെച്ചുകൊടുക്കണം ഗൈസ്. ഇനി അതേപോലെ ഞാൻ കാട്ടുന്ന പോലെ അതേപോലെ റെഡ് സ്റ്റോൺ അതേപോലെ വെച്ചുകൊടുക്കണം ഗൈസ്. പിന്നെ നമുക്ക് വുഡ് പ്ലാങ്ക്സ് വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റോൺ എന്താ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാം. പിന്നെ സ്റ്റിക്കി പിസ്റ്റം വെച്ചുകൊടുക്കുന്നുണ്ട് ഗൈസ്. സോറി ഗൈസ്, ഞാൻ വെച്ചത് തെറ്റിപ്പോയി. ഇനി ഇത് കുറച്ചും കൂടി പണിയുണ്ട് ഗൈസ്. ഈ റെഡ് ടോർച്ച് വെച്ചതാണ് ഗൈസ് പണിയായത്. ഇനി ഒരു പ്രാവശ്യം കൂടി കുളിക്കണം ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കാൻ. ഇനി അപ്പുറത്ത് നമുക്ക് അതേപോലെ വെച്ചുകൊടുക്കാം. നമുക്ക് വുഡൻ പ്ലാങ്ക്സ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഗൈസ്, ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെഡ് സ്റ്റോൺ ഉള്ള ഭാഗത്ത് നമുക്ക് പിസ്റ്റോൺ വെച്ചുകൊടുക്കണം. ഗൈസ്, ഞാൻ വെച്ച പോലെ വെക്കണം ഗൈസ്. ആ റെഡ് സ്റ്റോണിൻ്റെ അടുത്ത് വേണം നമുക്ക് വെക്കാൻ. ഞാൻ ഒരു സാധനം കൂടി മറന്നുപോയി. നമുക്ക് ഗ്ലാസും കൂടി വേണം ഗൈസ്. ഇനി നമുക്ക് ആ റെഡ് ടോർച്ചുള്ള സ്ഥലം കൂടി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഗൈസ്. അതേപോലെ ഓപ്പോസിറ്റിലും നമുക്ക് അതുപോലെ കവർ ചെയ്തെടുക്കാം ഗൈസ്. നമ്മുടെ ആ സ്റ്റിക്കി പിസ്റ്റൻ്റെ മുകളിൽ ഇനിയൊരു പിസ്റ്റൺ കൂടി വെച്ചു കൊടുക്കുക ഗൈസ്. പിന്നെ നമുക്ക് ആ വുഡൻ പ്ലാങ്ക്സിൻ്റെ മുകളിൽ റെഡ് സ്റ്റോൺ വെക്കണം ഗൈസ്. ഗൈസ്, നമുക്ക് ഈ സ്റ്റിക്കി പിസ്റ്റൻ്റെ മുകളിൽ ഇനിയൊരു സ്റ്റിക്കി പിസ്റ്റം കൂടി വെച്ചുകൊടുക്കുക ഗൈസ്. പിന്നെ വുഡൻ പ്ലാങ്ക്സും വെക്കുക ഗൈസ്. ഇത് ഞാൻ ഇവിടെ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ റെഡ് സ്റ്റോണിൻ്റെ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാൻ ചെയ്തെടുക്കുക ഗൈസ്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു റെഡ് സ്റ്റോൺ കൂടി വെച്ചാൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റിക്കി പിസ്റ്റൻ്റെ ഇത് റെഡിയായി. അതേപോലെ നമുക്ക് ഓപ്പോസിറ്റും ചെയ്തെടുക്കണം ഗൈസ്. ഓപ്പോസിറ്റ് ഭാഗത്ത് വെച്ചാൽ പോലെ സ്റ്റിക്കി പിസ്റ്റൻ മുകളിൽ വെച്ചിട്ട് നമുക്ക് അവിടെ റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കുക ഗൈസ്. അപ്പോൾ മുകളിലത്തെ സ്റ്റിക്കി പിസ്റ്റൻ റെഡിയാവും. ഇനി ഗൈസ് നമുക്ക് ആ ഓപ്പോസിറ്റിൽ ചെയ്ത പോലെ ചെയ്യാം. എന്താ ഗൈസ്, ഞാൻ ഓപ്പോസിറ്റിൽ ചെയ്ത പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക ഗൈസ്. പിന്നെ നമുക്ക് അടിയിൽ പ്ലേറ്റും വെച്ച് കൊടുക്കുക. വുഡൻ പ്ലേറ്റും സ്റ്റോൺ പ്ലേറ്റും മാത്രമേ ഗൈസ് വെച്ചാലേ വർക്കാവുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗം ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ് വർക്കാവുന്നുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ ചുറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാം ഗൈസ്. ഫോണും റെഡ് ടോർച്ചൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കവർ ചെയ്തെടുക്കാം ഗൈസ്. ഞാനിവിടെ കവർ ചെയ്തെടുക്കുന്നുണ്ട്.
ഞാനെൻ്റെ മുകൾ ഭാഗമൊന്നും കവർ ചെയ്തെടുക്കുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകൾ ഭാഗവും കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.